നമസ്കാരം. റൂം ഫോർ റിവർ, ഈ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 2018 നമ്മൾ വലിയ പ്രളയം കണ്ടു. ഇവിടെ മഹാപ്രളയം എന്നൊക്കെ തന്നെ പറയാം. അതിൻ്റെ കെടുതി നമ്മൾ നന്നായിട്ട് അനുഭവിച്ചതാണ്, പ്രത്യേകിച്ച് മലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലക്കാർ. വലിയ ഒരു പ്രളയമായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്, വലിയ ഒരു പ്രളയമായിരുന്നു. അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രി ചില വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരുന്നു. ആ കൂട്ടത്തിൽ ഡച്ച് നെതർലൻഡിൽ അദ്ദേഹം പോയിരുന്നു. അവിടെ വെച്ച് അവർ വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതിയാണ് റൂം ഫോർ റിവർ എന്നത്. എപ്പോഴും വെള്ളപ്പൊക്കത്തിൻ്റെതായിട്ടുള്ള കെടുതികൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അതിനാൽ തന്നെ അവർ അതിനെപ്പറ്റി പഠിച്ചു, വിജയകരമായിട്ട് ചില പദ്ധതികൾ നടപ്പിലാക്കി, അത് വിജയിപ്പിച്ച് കാണിച്ചു. അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി അവിടെ പോയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രയോഗം, റൂം ഫോർ റിവർ എന്ന ഒരു പ്രയോഗം, നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ വഴി നമ്മളെല്ലാവരും അറിഞ്ഞത്. എന്തായാലും റൂം ഫോർ റിവർ എന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ ക്യൂബയിൽ നിന്നാണ് തോന്നുന്നു പുതിയ ഒരു സംഗതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്നല്ലേ നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഇത് ബെസ്റ്റ് ഫോർ റിവർ എന്ന പദ്ധതിയാണ്, ഇത് ക്യൂബൻ മോഡൽ പദ്ധതിയാണെന്ന് തോന്നുന്നു. എന്ത് പറയാനല്ലേ, സാധാരണ ബുദ്ധിയുള്ള ഭരണാധികാരികളാണെങ്കിൽ ഒരനുഭവം വന്നാൽ പഠിക്കും, രണ്ടനുഭവം വന്നാൽ പഠിക്കും. ഇതിപ്പോൾ എത്രയായി? 2018 വെള്ളപ്പൊക്കമുണ്ടായി, അതിനെ തുടർന്ന് വീണ്ടും 2019 അത്രത്തോളം ഉണ്ടായില്ലെങ്കിലും ഉണ്ടായി. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ മാത്രം ഒന്നും പഠിക്കുന്നില്ല, എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല. കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങി അതിൻ്റെ ബലത്തിൽ രണ്ടാമത് കയറിയിരുന്ന് ഭരിക്കുന്നവർക്ക് ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ബുദ്ധി കൂടെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ജനങ്ങൾ വീണ്ടും വീണ്ടും ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ കുറ്റമാണ്, അല്ലാതെ മറ്റാരെയാണ് നമ്മൾ പഴിക്കേണ്ടത്? എത്രയോ വർഷം, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് കുട്ടനാട്ടുകാർ ദുരിതം പേറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്വാമിനാഥൻ കമ്മീഷൻ എന്നവർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അതെന്ന് കാണാം. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഓരോ വർഷവും ഇവിടെ ഈ മഴ ഇല്ലാതെ വരുമ്പോൾ ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? കാരണം എല്ലാ വർഷവും ഈ മഴക്കാലം ഉണ്ടാവും. ഇപ്പോഴാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല കനത്ത മഴയാണ്, ഒപ്പം തന്നെ ഉരുൾപൊട്ടലുണ്ട്, അതിൻ്റേതായിട്ടുള്ള കെടുതികൾ വേറെ, പിന്നെ ഡാം നിറഞ്ഞ് കവിയുന്നു, ഡാം തുറന്നു വിടുന്നു, ബോധപൂർവം തുറന്നു വിടുന്നു, അങ്ങനെ നിരവധി കെടുതികളാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പാവപ്പെട്ട കുറേ ജനവിഭാഗമുണ്ട് ഇവിടെ. അവരെയെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ഓർക്കാത്തത് എന്നാണ് ഇതുവരെയും മനസ്സിലാവാത്ത കാര്യം. പിന്നെ ഓരോ ജനവിഭാഗത്തിനും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമല്ലേ കിട്ടൂ? അപ്പോൾ പിന്നെ നമ്മൾ ആരോട് പോയി കുറ്റം പറയാനാണ്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.